നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നു ഞാൻ നമ്മുടെ ഈ കാണുന്നില്ലേ സെൻഡിങ് മെസ്സേജ് എന്നൊരു ഒരു സ്റ്റില്ല്, അത് എൻ്റെ ഫോണിനകത്ത് അല്ല കുറേ പേരുടെ ഫോണിൽ വരുന്നുണ്ട്. ഫ്ലാഷ് മെസ്സേജായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് കോൾ എടുക്കാനോ കോൾ കട്ട് ചെയ്യാനോ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഡയറക്റ്റ് സെൻഡ് സ്വിച്ച് ഓഫിൻ്റെ ബട്ടൺ ഞെക്കി ബൈ കഴിച്ചാൽ മാത്രമേ വീണ്ടും ഫ്രഷ് ആകത്തുള്ളൂ. അങ്ങനെ കസ്റ്റമർ കെയർ വിളിക്കുകയും അവർ നമുക്ക് തന്നെ റിപ്ലൈ ആണ് അതിനകത്തുള്ളത്. സിം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നത് 4G ആക്കാൻ വേണ്ടി, അങ്ങനെ ചെയ്തതിന് ശേഷമാണ് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം കിട്ടിയ സിമ്മ് വീണ്ടും ഞാൻ റീപ്ലേസ് ചെയ്തു. അതിനകത്തും ഇത് തന്നെയാണ് അവസ്ഥ. കസ്റ്റമർ കെയർ വരുന്നത് ഫോൺ മാറാൻ, ഫോൺ പുതിയ ഫോണാണ്, രണ്ട് മൂന്ന് ഫോൺ ഇട്ടവരും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പം കസ്റ്റമർ കെയർ വിളിക്കുമ്പോൾ അവർ തന്നെ റിപ്ലൈ കൊടുത്ത് നോക്കണം. BSNL ഇങ്ങനെ പോയാൽ പെട്ടെന്ന് രക്ഷപ്പെടും കേട്ടോ. ഓക്കെ, പുതിയ സിം അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് ഞാനും സിം അപ്ഡേറ്റ് ചെയ്തു. പക്ഷേ സിം അപ്ഡേറ്റിന് ശേഷം ഇതിനകത്ത് സെൻഡിങ് മെസ്സേജ് എന്നൊരു ഫ്ലാഷ് മെസ്സേജ് ഇങ്ങനെ സ്ക്രീനിൽ വന്നുകൊണ്ടിരിക്കുക. ഫോണുകളൊക്കെ മാറിയിട്ട് നോക്കി, എന്നിട്ട് ശരിയായില്ല. അടൂർ BSNL ഓഫീസിൽ പോയി വീണ്ടും സിമ്മ് മാറ്റി. സിമ്മ് മാറ്റുന്നത് എളുപ്പമാണ്, പക്ഷേ ഇങ്ങനത്തെ നമ്മൾ കോൺടാക്ട് നമ്പർ സേവ് ചെയ്യുന്നതൊന്ന് ചേഞ്ച് ചെയ്യാൻ ചെയ്ത് വിടും കേട്ടോ. അതെൻ്റെ ശല്യമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇപ്പോൾ മാറ്റിയിട്ട സിമ്മിനകത്തും സെയിം അവസ്ഥയാണ്, ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഞാനത് കസ്റ്റമർ കെയർ വിളിക്കാൻ ശ്രമിച്ചു, ഒരു രക്ഷയില്ല, കിട്ടത്തില്ല. അവരുടെ കസ്റ്റമർ കെയർ നമ്പർ കണക്ട് ചെയ്യാൻ ഞാൻ ഇപ്പോൾ നോക്കണം അവർ പറയുന്നതെന്ന്. കസ്റ്റമർ കെയർ കണക്ട് ചെയ്യുമ്പോൾ വീണ്ടും റീ ആയിട്ട് വരുന്നു, റിപ്പീറ്റ് ചെയ്യുക. ഒരു 4-5 വട്ടമായി ഇത് 1-2-3 വിളിക്കുമ്പോഴാണ്, 1-5-0 എന്ന് വിളിക്കുമ്പോഴും ഇതിന് അവസ്ഥയാണ്. ഇതാണ് ഒരവസ്ഥ. അടുത്ത കാണിക്കാം, അവിടെ തന്നെ വേറെണ്ണമാണ്, 15-0-3. ഇതൊക്കെ പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാണ് മറ്റവരെ പറ്റിക്കാനായിട്ട്? അതും കണക്ട് ആയിട്ടുണ്ട്. എല്ലാം സൗജന്യ പറയുന്ന കേട്ടോ, ഇത് തന്നെ സൗജന്യ. ഈ രണ്ട് കസ്റ്റമർ കെയർ നമ്പറേ BSNL ഉള്ളൂ. ഇത് രണ്ടിന്റെ അവസ്ഥ ഇത് തന്നെയാണോ, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടോണ്ടിരിക്കും. ഞാൻ എത്ര വിളിച്ചാലും ഇതാണ് അവസ്ഥ. പിന്നെ എന്തിനാണ് ഈ സാധനം കൊണ്ട് നടക്കുന്നത്? ഇതൊക്കെ രക്ഷപ്പെടുമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. എല്ലാം കൂടെ നശിപ്പിച്ച് കാലന്മാര്. ഇപ്പൊ ഒന്ന് പോർട്ട് ചെയ്യണമെന്നുമായിട്ട് മെസ്സേജ് അയച്ചു നോക്കട്ടെ. ഇപ്പൊ വിളിയോട് വിളിയാക്കി ഇങ്ങോട്ട് വിളിക്കാൻ. ഇത് എന്റെ ഫോണിൽ മാത്രമല്ല കേട്ടോ, കുറേ ഫോണുകൾക്ക് ഇതുവരെ കംപ്ലൈൻറ്റ് ഉണ്ട്. അവര് എല്ലാവരും ഇതുവരെ കംപ്ലൈൻറ്റ് പറഞ്ഞു. കസ്റ്റമർ കെയർ പോയി ഫ്ലാഷ് മെസ്സേജ് ഓഫ് ചെയ്യാൻ പറയുന്നു, ഫോൺ മാറാനൊക്കെയാ പറഞ്ഞു. ഇത് പുതിയ ഫോണാണ്, രണ്ടു മൂന്ന് ഫോൺ ഇട്ട് നോക്കി എന്നിട്ട് മാറ്റില്ല. കസ്റ്റമർ സേവന അധികാരിയായി